ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നട്ടിക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് അമ്മേൻ്റെ വീട്ടിലൊരു നോമ്പ് തുറ ഉണ്ട്. ഞങ്ങളെ വീട്ടിൽ അടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു അരമണിക്കൂറല്ലോ യാത്ര ഉണ്ടാവുള്ളൂ, അത്ര ഇല്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ ഈവനിങ് ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ കഥയെല്ലാം പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ച് വണ്ടിയിലൊന്ന് വരാണ്ട് നടന്നു വന്നതാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ കുറച്ച് ടൈമായി. അപ്പോൾ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് മെല്ലെ മെല്ലെ അങ്ങനെ കഥയും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരെ വീട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ പാരിസൺസെറ്റിൻ്റെ ആ ഒരു ഫാക്ടറി ഏരിയ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഭയങ്കര നല്ല രസമുള്ള വ്യൂ ആണ് ഇവിടെ കാണാൻ. ഞങ്ങൾക്ക് ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കാണുന്നതും കൂടി ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ കാണാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ മക്കളാണ്. ഞങ്ങൾ ഇന്നലെ ഉമ്മച്ചിൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ അവർ ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോവുകയാണ്. ബിജിയും പേര് പറ ഒരാള്. ഇത്രയല്ല ജിയ പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലാണ്. ജിയ മൂന്നാം ക്ലാസ്സിലും എച്ച് ആർ പി ഇപ്പോൾ യു കെ ജിയിലാണ് പഠിക്കുന്നത്. ഇവർക്ക് താഴെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ. ആൾ വന്നിട്ടില്ല, അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവരെ രണ്ടുപേരും മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പാരിസൺസ് എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഇതിലൂടെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് പാരിസൺസ് റിസോർട്ട് വരുന്നത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. മല്ലു ട്രാവലർ വന്നിട്ട് ഒരു ഏകദേശം ഒരു 1 വീക്കാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പാരിസൺസ് എസ്റ്റേറ്റിലെ കുറേ കാഴ്ചകളെല്ലാം അവരുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ വന്ന് നിന്നിട്ടുള്ള ആ ഒരു റിസോർട്ടാണ്. ഇതിൻ്റെ മുകളിലായിട്ടാണ്, മുഴുവനായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ ഇത് അവിടുത്തെ വെള്ളത്തിൻ്റെ ടാങ്കാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ, ഇവിടെ മുഴുവൻ എസ്റ്റേറ്റ് മേഖലയാണ് കേട്ടോ. ഫുള്ള് തേയിലയും പാടികളും പിന്നെ അവിടുത്തെ കുറച്ച് വീടുകളും പള്ളിയും അങ്ങനത്തെ കുറച്ച് ഇതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഭയങ്കര രസമാണ്. ഇനി കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഫാക്ടറി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറേ ഒരുപാട് കാലത്തിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ നടക്കാതെ ആയിട്ട് ഭയങ്കരമായിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് കാലമായി നടന്നിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ഞാനൊരു 3-4 വർഷത്തോളമായി ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ നടക്കാതെ ആയിട്ട് നടക്കുമ്പോൾ ഭയങ്കര കിതപ്പ് തോന്നുന്നുണ്ട്. അതാണ് കേട്ടോ സംസാരത്തിലൊരു ഇത് വരുന്നത്. പിന്നെ എന്താ, അപ്പോൾ ഞങ്ങൾ ഫാക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ അധികം പാടികളാണ്. അപ്പോൾ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് അവരുടെ എന്താ പറയുക, കമ്പനികൾ നൽകുന്ന നിൽക്കാൻ വേണ്ടി നൽകുന്ന പാടികളാണ് ഇവിടെ കൂടുതലായിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫാക്ടറി, പാരിസൺസ് എസ്റ്റേറ്റിലെ തലപ്പുഴ ഫാക്ടറി. ഇത് ചെറിയൊരു ഫാക്ടറിയാണ് കേട്ടോ. ചെറുക്കര ഫാക്ടറി വെച്ച് നോക്കുമ്പോൾ ഇതധികം വലുതൊന്നല്ല. അപ്പോൾ ഇവിടെയും കുറച്ച് തൊഴിലാളികൾ ഒരുപാട് പേര് ഉപജീവന മാർഗത്തിനായിട്ട് ആശ്രയിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിലെല്ലാം വിറകെല്ലാം വിറക് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന വിറകൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നില്ലേ, ഇത് വിറകാണ് പിന്നെ എന്താ ഫുള്ള് തേയിലയാണ് കേട്ടോ. മുഴുവനായിട്ട് തേയിലയാണ്. തേയിലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലായിട്ടാണ് പാടികളും അങ്ങനെയെല്ലാം വരുന്നത്. അപ്പോൾ ഫാക്ടറീൻ്റെ ആ ഭാഗത്തെത്തുമ്പോൾ ഭയങ്കര രസമാണ്. ആദ്യമല്ല ഞങ്ങൾ സ്കൂളിലേക്കുള്ള ഇതിൽ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ നല്ല ചെടികളെല്ലാം നട്ട് പിടിപ്പിച്ച് നമ്മളൊരു വീടെല്ലാം എന്താ പറയുക, വീടെല്ലാം നമ്മൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നോക്കൂലേ, കെയർ ചെയ്യുമല്ലോ. അതുപോലെയാണ് ഫാക്ടറീൻ്റെ ഓരോ ഭാഗങ്ങളും. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് അതിനോടുള്ള ഒരു ആത്മാർത്ഥതയായിരിക്കാം. ഇപ്പോൾ ഞാനെല്ലാം എപ്പോഴും ആ ഒരു ഫ്ലവറെല്ലാം ഞാൻ നോക്കുമായിരുന്നു. റോസയും ഒരുപാട് ആ സമയത്തൊന്നും അങ്ങനെ നമ്മുടെ വീടുകളിലൊന്നും നമ്മൾ അങ്ങനത്തെ ചെടികളൊന്നും കാണാറില്ല. അപ്പോൾ അത്രയും നല്ല രസമുള്ള പൂക്കൾ വരെ ഇവിടെ എല്ലാം അവർ നട്ട് പിടിപ്പിച്ച് നോക്കാറുണ്ട്. പിന്നെ ഇത് അതിൻ്റെ, അപ്പോൾ ഇത് ഈ ഫാക്ടറിയുടെ പുകക്കുഴലാണ് കേട്ടോ. അപ്പോൾ മരങ്ങളായതുകൊണ്ട് ശരിക്കും ക്ലിയർ ആണില്ല. ഞാൻ ഇവിടുന്ന് ഇപ്പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ചായപ്പൊടിയെല്ലാം ഉണ്ടാക്കുന്ന തേയിലേൻ്റെ പൊടി ഉണ്ടാക്കുന്ന പുകവിൻ്റെ കുഴലാണ് കേട്ടോ. ഞങ്ങൾ ചെറുക്കര ഫാക്ടറിയിലുള്ള ഇതിനേക്കാളും വലിയ കുഴലാണ്. ഞാൻ എപ്പോഴേലും ഇൻഷാല്ലാ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്ളോഗ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ ഫ്ലവർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ ആ ഒരു സമയത്തെല്ലാം കാണുന്ന അതേപോലെയുള്ള നല്ല രസമുള്ള ഫ്ലവറുകളുണ്ട്. അധികം റോസ് കാണാത്ത രസമുള്ള ചെടികളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ. ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് തേയിലയെല്ലാം പൊടിച്ച് അതെല്ലാം പൊടിയാക്കി എടുക്കുന്ന ഓരോ ഇത് നടക്കുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ ആദ്യമെല്ലാം വരുമായിരുന്നു. ആദ്യമെല്ലാം ഇവിടെ ഇങ്ങനെ റിലേറ്റീവ്സെല്ലാം കുറച്ച് പേരൊക്കെ നടക്കുമ്പോൾ ആദ്യമെല്ലാം വന്ന ചെറിയൊരു ഓർമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല റിസോർട്ട് ഉണ്ടെന്ന്, അതിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതിൽ കുറച്ച് ഞാൻ ചുറ്റിക്കിറങ്ങി മോഡലേക്ക് പോകണമെന്ന് തോന്നുന്നു. ഇതുവരെ റിസോർട്ടിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ആ ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇവിടെ കണ്ടോ അതിൻ്റെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, പാരിസൺസ് പ്ലാന്റേഷൻ എക്സ്പീരിയൻസ് തലപ്പുഴ ബംഗ്ലാവ്. അപ്പോൾ ഇതാണ് കേട്ടോ ബംഗ്ലാവിലെ, സോറി, റിസോർട്ടിലേക്ക് പോകുന്ന വഴി.
ഇതാണ് ഇവിടുത്തെ പാരിസൺ സ്റ്റേറ്റിലെ ഡിസ്പെൻസറി കേട്ടോ. ഇപ്പോൾ ഗാർഡൻ ഹോസ്പിറ്റൽ, നമുക്ക് ഇതിൽ കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ഈ ഇത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഹോസ്പിറ്റലൊന്നല്ല. ഇത് ഇങ്ങനെ ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾക്കെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ രോഗമോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമ്പോൾ പിന്നെ അവർ നിന്ന് പോയി കാണിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, ചെറിയൊരു ഡിസ്പെൻസറി പോലുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ അവരുടെ വീട്ടിലേക്ക് പോയി പോകുന്ന വഴി, ഈ എസ്റ്റേറ്റിൻ്റെ സൈഡിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും, അതൊക്കെ ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള സൗണ്ട് കേട്ടോ. ഫാനിൻ്റെ എല്ലാം സൗണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് തേയിലയെല്ലാം ഓരോ എന്താ പറയുക, ഓരോ ഘട്ടം ഘട്ടമായി തേയില ഇങ്ങനെ പൊടിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഫാൻ ഇറങ്ങുന്ന സൗണ്ടാണ് നേരത്തെ കേട്ടത്. ഇപ്പൊ കേൾക്കുന്നത് ഇടി വെട്ടുന്ന സൗണ്ടാണ്. നേരത്തെ നിങ്ങൾ കേട്ടത് ഫാനിന്റെ സൗണ്ടാണ്. കണ്ടതാണ് എന്താന്ന് വെച്ചാല്, ഞങ്ങൾ സ്കൂളിൽ ഒരു എന്താ പറയുക സെമിനാർ അങ്ങനെ എന്തോ ഒരു കാര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിലെല്ലാം കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അത് ഒരുപാട് ഞാൻ എനിക്ക് തോന്നുന്നു ഫിഫ്റ്റ്ന്നാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. അതെല്ലാം മറന്നുപോയി. അതിൻ്റെ ഉള്ളിലെ വിറക്, ട്രാക്ടർ, കാര്യങ്ങൾ ഇതൊക്കെയാണ് എസ്റ്റേറ്റ് ഏരിയൻ്റെ ഉള്ളിലൂടെ വീടിലെത്തിയാ. എസ്റ്റേറ്റ് ഏരിയൻ്റെ ഉള്ളിലൂടെ ഞങ്ങളങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് അമ്മേൻ്റെ ഒരു പാടി വരുന്നത് കേട്ടോ. ഒരു പാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ അമ്മയും അമ്മയായിട്ട് രണ്ടുപേരും ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവർക്ക് രണ്ട് പെൺകുട്ടികളാണ്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പച്ചീൻ്റെ ഉപ്പാൻ്റെ ചെറിയ പെങ്ങളും ഭർത്താവും ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്മായി അമ്മായിക്കാക്കാന്നാണ് പറയാറ്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും. ഓരോ വിശേഷങ്ങളെല്ലാം ഇൻഷാല്ലാഹ് അവിടെ പോയിട്ട് ഞാൻ പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ആക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഞാൻ അറിയിക്കാവുന്നതാണ്. പിന്നെ എന്താ, അപ്പോൾ എസ്റ്റേറ്റ് ഭാഗങ്ങളെല്ലാം കണ്ടില്ല. ഇതാണ് കേട്ടോ പാടി. പാടികൾ അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു റൂമാണ് കേട്ടോ ഈ പാടി എന്ന് പറയുന്നത്. നമ്മളെ ക്വാർട്ടേഴ്സ് റൂം പോലെ തന്നെയുള്ള പാടിയാണ്. ഞങ്ങളൊക്കെ ആദ്യം പാടിയിലായിരുന്നു. പിന്നെ ഞങ്ങളെങ്ങനെ അവരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അമ്മച്ചീൻ്റെ ഒരെല്ലാം നടന്നു പോകുന്നതാണല്ലേ, അവിടെ തന്നെയാണ് അവരുടെ റൂം. ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ ഇപ്പോൾ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഓരോ ഫാക്ടറീൻ്റെ എന്തെങ്കിലുമായിരിക്കും ബംഗ്ലാവോ ഓഫീസോ മുകളിൽ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴക്കോളുണ്ട്, മഴ പെയ്യുമോ എന്നറിയില്ല. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. കുടയെല്ലാം എടുക്കാൻ മടിച്ച് മടിച്ചാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ എന്തായാലും വണ്ടിയിലായിരിക്കും പോവാം, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഭാഗ്യം കൊണ്ട് മഴയൊന്നും പെയ്യാതെ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്നത് നോമ്പ് തുറക്കുമ്പോഴുള്ള ആ ഒരു വിശേഷങ്ങളെല്ലാം കാണാം. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള കടികളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ടേബിളിൽ റെഡിയാക്കി വെച്ചു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ മഴ പെയ്യാതെയാണ് അവിടെ എത്തിയത്. ഞങ്ങൾ എത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഇടിയും മിന്നലും കാറ്റും എല്ലാം കൂടെ ചേർന്നിട്ട് ശക്തമായിട്ടുള്ള മഴയായിരുന്നു പെയ്തത്. അപ്പോൾ ഞങ്ങൾ നനയാതെ എത്തിയതുകൊണ്ട് അത് വലിയൊരു ഭാഗ്യമായി. അപ്പോൾ ബാങ്കെല്ലാം കൊടുത്തു. ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു. ഒരുപാട് നേരം സംസാരിച്ചിരിക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. അങ്ങോട്ടേക്കെല്ലാം പോകുമ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ടൈം നമ്മൾ സംസാരിച്ചിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് പണ്ടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തു, ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ എല്ലാം കുടിച്ച് നിസ്കരിക്കാനും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളിലേക്കൊക്കെ പോയി. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇടയ്ക്ക് പോവും വരും ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രോബ്ലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞു, കുറച്ച് നേരം വീണ്ടും സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ അവിടെ വലിയൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെയുള്ള മീനുകളെല്ലാം വളർത്താൻ. അപ്പോൾ അകത്തും ഉണ്ട്, പിന്നെ പുറത്ത് സിങ്കിലും ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയാൽ തന്നെ കൂടുതൽ ടൈമും ഈ മീനുകളെ എടുത്തൊക്കെ ആയിരിക്കും അവർ ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഞാനും മോളും കുട്ടികളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് പോയിട്ട് അവരെ എല്ലാം കളികളിങ്ങനെ കാണാൻ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, ചെറിയൊരു അക്വേറിയമാണ്. പക്ഷേ അമ്മയൊക്കെൻ്റെ അടുത്ത് വീട്ടിൽ ഭയങ്കര വലിയ അക്വേറിയമാണ്. നല്ല രസമുള്ള മീനുകളായിരുന്നു. ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മീനുകളൊക്കെ കാണുമ്പോൾ വിചാരിക്കും കേട്ടോ അങ്ങനത്തെ വാങ്ങണം വാങ്ങണം എന്ന്. പക്ഷേ വീട്ടിലെന്താണോ മീനുകൾ നിൽക്കുന്നേ ഇല്ല. എത്ര മീൻ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ അവയെല്ലാം ചത്തു പോവുകയാണ്. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വാങ്ങി കൂട്ടി അവരെ
എന്താ പറയുക, അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കാണ്ട് അവർ ചത്തു പോകുമ്പോൾ അതിൻ്റെ ശാപം കൂടെ നമുക്ക് നമ്മുടെ തലയിലായിരിക്കും വീഴുക എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ മീനുകൾ വാങ്ങൽ നിർത്തി. എൻ്റെ ബ്രദറിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എന്താണവോ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അമ്മായി ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിൾ കൊണ്ടു തന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ തന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും ടൈം ഒരുപാടായിട്ടുണ്ടായിരുന്നു, രാത്രി 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ടൗണിൽ ഷോപ്പൊന്നും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പൊക്കെ പെരുന്നാളൊക്കെ വരുന്ന ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ടൗണിൽ. അപ്പോൾ എല്ലാ ഷോപ്പും ഓപ്പണായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയൊക്കെ വണ്ടിയിൽ തന്നെ വീട്ടിലേക്ക് വന്നോട്ടോ. അപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, മഴ കുറച്ച് നിന്ന ആ ഒരു ടൈമിലാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.